രുചിടാ, നമ്മൾ കുറേ ആർട്ടിസ്റ്റിനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന എല്ലാം പറഞ്ഞിട്ടുണ്ട്. മുകേഷ് ഏട്ടൻ ആ നടപ്പിലൊരു സാധനമുണ്ട്, എല്ലാത്തിലും ഒരു വിളിയുണ്ട്, ഈ മൂവ്മെന്റ്സിൽ ഇങ്ങനത്തെ ഒരു കുലുക്കമുണ്ട്. മുകേഷ് ഏട്ടൻ ഞാൻ ഇതുവരെ ടിനിച്ചേട്ടൻ ഒന്നും അനുകരിക്കുന്ന കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ഒരു മുകേഷ് ഏട്ടൻ ആവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുമല്ല, വെള്ളം പോലെയാണ് മുകേഷ് ഏട്ടൻ. ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചാൽ ഗ്ലാസിന്റെ രൂപത്തിലാവും, ബക്കറ്റിൽ ഒഴിച്ചു വെച്ചാൽ ബക്കറ്റ് പോലെയാവും. എവിടെയും നമുക്ക് എന്തിനും ചേർക്കാൻ പറ്റുന്ന ഒരാളാണ്. അതെ അതെ, യഥാർത്ഥത്തിൽ ഞാൻ ഒരുപാട് ഷോസ് ഒരുമിച്ച് പോയിട്ടുണ്ട്. കാരണം ലാലേട്ടൻ്റെ മോഹൻലാൽ പ്രിയദർശൻ ഷോയിൽ എനിക്കൊരു ഭാഗ്യം കിട്ടി ഇവരുടെ കൂടെ. അപ്പോൾ റിഹേഴ്സലൊക്കെ നടക്കുമ്പോൾ മുകേഷ് ഏട്ടൻ വളരെ എന്തുവാടേ നീ എവിടെ പോകുന്നറീ അതിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്റ്റേജിൽ ചെന്നൊരു കാച്ചാണ്. മൈക്കൊന്നും നോക്കില്ലേ, എവിടെ പോകുന്നറേ ആരുടെ മൈക്കൊന്നും വേണ്ട. ചെണ്ടയുടെ കാര്യം പറയുന്ന പോലെയാണ്, പൂരപ്പറമ്പിൽ ചെണ്ടയ്ക്ക് മൈക്ക് വേണ്ടല്ലോ. അതുപോലെ സ്റ്റേജിലെ ഈ ലോകത്തിൻ്റെ ചെണ്ടയാണ് മുകേഷ് ഏട്ടൻ. എവിടെയും നമുക്ക് മംഗളവാദ്യമായിട്ട് ഉപയോഗിക്കും. അല്ല, നമ്മളിങ്ങനെ എന്നെ ഇങ്ങനെ ഇവിടെ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പറയുന്നതേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് സ്പോണ്ടേനിയസ്, ഇത് സ്ക്രിപ്റ്റിലില്ല.